ഹലോ, എല്ലാവർക്കും നമസ്കാരം. മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഐസ്ഡ് ടീ ആണ്. 5 ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ഡ് ടീ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചായയ്ക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് ചായയിലപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം ഫ്ലെയിം. അതിനുശേഷം ഒരു വലിയൊരു ജാറെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കണം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര, ശർക്കര എന്ത് വേണേൽ യൂസ് ചെയ്യാം. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചായ ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മധുരം ഒന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ഫ്ലേവറിലുള്ളത് ഐസ്ഡ് ടീ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാനിവിടെ മാംഗോൻ്റെയാണ് ഇടുന്നത്. അപ്പോൾ മാംഗോ ചെറുതാക്കി നുറുക്കിയതും പഞ്ചസാരയും, പിന്നെ അതിനകത്തോട്ട് അല്പം തണുത്ത വെള്ളം, അത് അടിഞ്ഞു കിട്ടാനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് അടിച്ചെടുക്കണം. രണ്ടാമത്തെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി ചേർക്കുന്നുണ്ട്, കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്, അതുപോലെ പഞ്ചസാരയും പിന്നെ തണുത്ത വെള്ളം കൂടിയും കുറച്ച് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. മൂന്നാമത്തെ ഫ്ലേവർ ഓറഞ്ചിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് ചേർക്കുമ്പോൾ അതിൻ്റെ കുരുക്കളെല്ലാം നീക്കി കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ ടീ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്ലേവറുള്ളത് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഐസ് ക്യൂബ് വേണം ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ആദ്യത്തെ ഫ്ലേവർ നമ്മുടെ ടീ ബേസ് തന്നെയാണ്, ഒരു പുതിനേൻ്റെയും നാരങ്ങേൻ്റെയും. രണ്ടാമത്തേത് മാംഗോ ആണ്. മാംഗോ ഒരു പ്യൂരി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ടീ ബേസ് ആവശ്യത്തിനുള്ളതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ ഫ്ലേവറിൻ്റെ നമ്മുടെ ഇഞ്ചിയും അതുപോലെ പുതിനയിലയാണ് ചേർത്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ടീ ബേസ് ഒഴിച്ചു കൊടുക്കാം. നാലാമത്തെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഐസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്യൂരി ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ, അത് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ച ടീ ബേസും കൂടിയും ചേർത്ത് കൊടുക്കാം. അഞ്ചാമത്തെ ഫ്ലേവർ നമ്മൾ അനാറിന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അനാറിൻ്റെ കുറച്ച് മണിയെടുക്കുക. അതിനകത്തോട്ട് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ സെയിം പ്രോസസ്സിൽ തന്നെയാണ് അഞ്ചാമത്തും ചെയ്യുന്നത്. ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഐസ് ഇട്ടിട്ട് ആ നമ്മൾ അടിച്ചെടുത്ത അനാറിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുത്തു, പിന്നെ ടീ ബേസും കൂടി മൂഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ 5 വ്യത്യസ്ത രുചിയിലുള്ള ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.